ബിഗ് ബോസ് മലയാളം സീസൺ 6 ലൈവ് അപ്ഡേറ്റിലേക്ക് പോവാം. സോ അടുത്ത ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന 3 അപ്സര, റസ്മിൻ ഭായ്, സിജോ, ഇവർ 3 നെക്സ്റ്റ് ക്യാപ്റ്റൻസി ടാസ്കിൽ മത്സരിക്കാൻ പോകുന്നത്. ഇവർക്ക് പുറമേ പിന്നീട് കൂടുതൽ ഓട്ടുകൾ കിട്ടിയത് 1 2 നമ്മുടെ ജാസ്മിൻ, 3 4 സുരേഷ്, ഇവർക്കാണ് പിന്നീട് കൂടുതൽ ഓട്ടുകൾ കിട്ടിയിട്ടുള്ളത്. സോ എന്തായാലും ക്യാപ്റ്റൻസി ടാസ്കിൽ ഏറ്റവും കൂടുതൽ ഓട്ടുകൾ ലഭിച്ച അപ്സര, സിജോ, അതുപോലെ തന്നെ നമ്മുടെ റസ്മിൻ ഭായ്, ഇവർ ഇത്രയും പേര് ക്യാപ്റ്റൻസി ടാസ്കിൽ മത്സരിക്കും. അതിൽ യമുന, ശ്രീരേഖ, അതുപോലെ ജാൻമണി, നിഷാന, അതുപോലെ നമ്മുടെ ജാസ്മിൻ, ഇവരൊക്കെ തന്നെ രസ്മിൻ ഭായിയുടെ പേര്, അപ്സരയുടെ പേര്, അതുപോലെ തന്നെ സിജോയുടെ പേരൊക്കെ എടുത്തവരാണ്. അതുപോലെ തന്നെ തുടക്കത്തിൽ സിജോ, റോക്കി, അതുപോലെ രതീഷ്, ഇവരൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പേരെടുത്തിട്ടുണ്ട്. രതീഷ്, സിജോയുടെയും റോക്കിയുടെയും പേര് പവർഫുൾ കണ്ടസ്റ്റൻസിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞു. അതുപോലെ അപ്സരയുടെ പേരും പറഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ സിജോയും റോക്കിയും രതീഷിന്റെ പേരെടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് 2 ഒന്ന്, സിജോയുടെ കേസിൽ സിജോയ്ക്കും അതുപോലെ തന്നെ റോക്കിക്കും ക്യാപ്റ്റൻ ആവാൻ ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർ സ്ട്രോങ് കണ്ടസ്റ്റന്റിന്റെ പേരെടുത്തിട്ട് അവർ ആ ഒരു ഗെയിം കളിച്ചു എന്ന് വേണം കാണാൻ. എന്നാൽ ഇതിനകത്ത് രതീഷിന്റെ ഗെയിം ക്യാപ്റ്റൻ ആവാതിരിക്കുക എന്നുള്ളതാണ്. ക്യാപ്റ്റൻ ആയി കഴിഞ്ഞാൽ, നോമിനേഷൻ ഫ്രീ ആയി കഴിഞ്ഞാൽ, ഈ വോട്ട് ചെയ്യുന്ന ഓഡിയൻസിന് വോട്ട് ചെയ്യാനുള്ളൊരു മടി വരും. അപ്പൊ എല്ലാ ആഴ്ചയിലും ഈ നോമിനേഷനിൽ ഉണ്ടെങ്കിലേ ഓഡിയൻസ് ആക്റ്റീവായിട്ട് വോട്ട് ചെയ്യത്തുള്ളൂ. അത് ഇതിനകത്തുള്ള ഒരു വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ രതീഷ് ക്യാപ്റ്റൻസിയിൽ വരാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുകയും മാനിപ്പുലേറ്റ് ചെയ്യാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട് രതീഷ്. അതുകൊണ്ടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പേടിയുള്ള ആള് അപ്സര എന്ന് പറഞ്ഞത്. അതോടെ പിന്നീട് വന്ന് എല്ലാവരും നിരത്തി പിടിച്ച് പറയുന്ന പേരുകളിലൊന്ന് അപ്സരയായി. അപ്പൊ ഇത് രതീഷിന്റെ ഒരു സ്ട്രാറ്റജി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പൊ 3 ക്യാപ്റ്റൻസി ടാസ്കിൽ മത്സരിക്കും. അതിലൊന്ന് റസ്മിൻ ഭായ്, 1 അപ്സര, 1 സിജോ.